Nisha Suresh from Colors Trends. Colors Trends in the new video like ellavarkku swagatham. Innathe video la nammal nare collections kondu vannittunde. Idile edengil oru item ningal purchase cheyan aagrahikkunnundengil ningalkku nammada website through purchase cheyavunnathana. Shop la eduk direct varuna customers ne direct varanaana. Pakshe ee divasangala recently ulla videos la productukal maatrame available aagan chance ullu. Adilum size cut varan chance undu ṭo. Appo ningal shellarakke ippo ee oru divasangala therakkulladu kondana shop la varumbo video la kanda pole adupolta items illa nu parney velakidarundu. Adu site la pettanu sold out aanu pole adine shop il ninnum sold out aanundana ṭo. പിന്നെ ഒരു കാര്യമുള്ളത് നമ്മൾക്ക് സെപ്റ്റംബറിൽ സ്പീഡ് പോസ്റ്റ് അതായത് ഇന്ത്യൻ പോസ്റ്റ് വഴി നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ സെപ്റ്റംബർ 8-ന് മാത്രമാണ് പോസ്റ്റ് ഓഫീസിന് ഹോളിഡേ ഉള്ളത്. അതുപോലെ DTDC ആണ് നമ്മൾ കൊറിയർ സർവീസ് എടുത്തിരിക്കുന്നത്. DTDC ക്ക് 7th 8th ആണ് ഹോളിഡേ ഉള്ളത്. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഈ ഹോളിഡേയും സൺഡേയും കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഓർഡർ ചെയ്യാൻ ഐറ്റംസ് വേണ്ട തുടങ്ങാൻ. കാണാൻ പോകുന്ന പാറ്റേൺ ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ പോകുന്നൊരു പാറ്റേൺ ആണ് ഈ ഒരു ഗോൾഡൻ ചെറിയ ബോർഡേഴ്സ് വന്നിട്ടുള്ള കുർത്തീസ്. അത് സ്ലിറ്റഡ് ആയിട്ടുള്ളതും ഫ്ലെയർഡ് ആയിട്ടുള്ളതും. ഇത് വിത്ത് ദുപ്പട്ട വരുന്നുണ്ട്, ദാവണി വരുന്നുണ്ട്, ഗൗൺ, ഫ്രോക്ക് എല്ലാം ഈ ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മാക്സിമം വെറൈറ്റി കൊണ്ടുവരാനും എന്നാൽ പ്രൈസ് കുറച്ച് നിർത്താനുമാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ശരിക്കും ഭംഗിയുള്ളൊരു പാർട്ടി വെയറാണ്. 625 ആണ്, 625 പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 4 കളേഴ്സിലാണ് നമ്മൾ ഇത്തവണ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇതുപോലെ ഗോൾഡൻ ചെറിയ ബോർഡേഴ്സ് യോക്കിൽ വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ഇതുപോലെ നല്ലൊരു സീക്വൻസ് വർക്കും ഗോൾഡൻ ചെറിയ വർക്കും കൂടെ ചേർന്ന് ബോഡി ഫുൾ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ലോവർ പോർഷൻ വരുമ്പോൾ അത് എത്രത്തോളം വീതിയിലാണ് ഈ ഒരു ചെറിയ ബോർഡേഴ്സ് വരുന്നത്. അത് തന്നെ ബാക്ക് സൈഡിലും ആ ഒരു ബോർഡേഴ്സ് താഴ്ത്തു വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ടോപ്പിൻ്റെ വരുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട് ഇങ്ങനെയാണ്. സ്ലീവിൽ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവിലും ഫുൾ വർക്ക് വന്നിട്ട് സ്ലീവെൻറ്റിലും ഒരു ചെറിയ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് 625 ആണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറായിട്ടോ. സെലക്റ്റഡ് ആയിട്ടാണ് 4 കളേഴ്സ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഡാർക്ക് പർപ്പിളിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആട്ടോ. ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത്, പീക്കോ ഗ്രീൻ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. 625 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ് എക്സൽ, XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 625 ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആട്ടോ. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ. നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്രോക്കാണ്. 950 ആണ് പ്രൈസ് വരുന്നത്. ഇത് മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സെലക്റ്റഡ് ആയിട്ട് തന്നെയാണ് 6 കളേഴ്സ് നമ്മൾ ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ടോൺ വരുന്നത് ബ്ലാക്കും സിൽവർ സെറിയും കൂടെ ചേർന്നിട്ടാണ്. റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ സിൽവർ കളറിൽ ഒരു സ്ട്രൈപ്സ് പോകുന്ന പോലെയാണ് ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതുപോലെ ആട്ടോ ഫാബ്രിക്കിൻ്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ്. ആ ഒരു ഫാബ്രിക്കിൽ ഓൾ ഓവർ ഇതുപോലെ സിൽവർ സെറി സ്ട്രൈപ്സ് പോകുന്നുണ്ട്. യോക്കിൽ റിച്ചായിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്കാണ്. സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്ന് സിൽവർ സെറിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് എൻഡിലും ഇതുപോലെ ഭംഗിയുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട്. ഈ വർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ. ഈ ഒരു ഫിനിഷിങ്ങിലാണ് ലോവർ പോർഷനിൽ ഫ്രില്ല് വരുന്നുണ്ട്. ഫ്രില്ലിന് മുകളിലായിട്ടും ഇതാ ഈ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. താഴത്ത് തിക്കായിട്ട് ഫ്രില്ല് വരുന്നുണ്ട്. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കിലേക്ക് ബെൽറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫ്രോക്കായിട്ട് ഓണത്തിനൊക്കെ നന്നായിട്ട് ഇട്ടുണ്ടൊക്കെ നടക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ്. 950 ആണ് പ്രൈസ്. മീഡിയം മുതൽ XXL വരെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം വെയർ വേണമെന്നില്ല, ഫ്രോക്ക് തന്നെയാണ്. ഇനി കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരാണ് ബോട്ടത്തോടുകൂടി യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിലൊരു ക്യാപ്രി പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് നന്നായിട്ട് ചേരും. കാരണം എല്ലാത്തിലും ഈ ഒരു സിൽവർ ചെറിയ വർക്ക് വരുന്നതുകൊണ്ട് ഈ കളറിൽ വൈറ്റ് കളറിലെ ബോട്ടം ആണെങ്കിൽ നന്നായിട്ട് ചേരും കേട്ടോ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇരിക്കുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. നല്ല കളറാട്ടോ. ഇതായതുപോലെ ഗ്രീനിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ്. അല്ല, ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ്. റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. മീഡിയം, ലാർജ്, XXL, XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ബാക്കിലേക്ക് ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട്. സിൽവർ ജെറി എംബ്രോയിഡറി വർക്കാണ് യോക്കിലും സ്ലീവെൻറ്റിലും. അതുപോലെ ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിൽ ഫ്രില്ലിന് തൊട്ട് മുകളിലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രൈസ് വരുന്നത് 950 ആണ്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ. നെക്സ്റ്റ് പാറ്റേൺ കാണാം.
നമ്മൾ കാണാൻ പോകുന്നത് സ്ലബ് കോട്ടൺ ആട്ടോ. സ്ലബ് കോട്ടണിൽ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നല്ല ഡിഫറെൻറ്റ് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കും ഈ ഒരു പാറ്റേണും കൂടെ നല്ല രസമാട്ടോ. ഇപ്പോൾ നമ്മളിത് ഒരുപാട് ജോർജറ്റിൽ ചെയ്തു, സ്ലബ് സിൽക്കിൽ ചെയ്തു, കോട്ടണിൽ ചെയ്തു, എല്ലാ പാറ്റേണിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് മൂവിങ് ആണ്. അത്രത്തോളം ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ഒരു പാറ്റേൺ ആണിങ്ങനെ അജ്രക് പ്രിൻ്റ് യോക്കീരിയയിൽ കൊടുത്തിട്ട് അത് തന്നെ സ്ലീവിൽ കൊടുത്തിരിക്കുന്ന രീതിയിലാട്ടോ വന്നിരിക്കുന്നത്. 625 ആണ് ഇതിൻ്റെ പ്രൈസ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഏകദേശം 10 മുകളിലെ ഷെയ്ഡുകളിൽ വന്നിട്ടുണ്ട്. 11-12 ഷെയ്ഡ്സിലായിട്ടോ വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളേഴ്സാണ്. ഫസ്റ്റ് ടോൺ വന്നിരിക്കുന്നത് ചിക്കു കളറും ബ്ലാക്കും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ബോട്ടോ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് യോക്കീരിയ വരുന്നത്. സെൻറ്ററിലായിട്ട് പോട്ട്ലി ബട്ടൺ വരുന്നുണ്ട്. റൗണ്ട് ആയിട്ടുള്ള ഒരു വൈഡ് നെക്കാണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ജസ്റ്റ് ഇങ്ങനെ പൈപ്പിംഗ് പോലെ ആട്ടോ പോകുന്നത്. അതായത് ഇതാ ഉള്ളിലാണ് ഇത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പൈപ്പിംഗ് പോലെയാണ് കാണുന്നത്. സ്ലിറ്റഡ് ആണ്. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല. ബോഡി പോർഷൻ മാത്രമാണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത്. 625 ആണ് പ്രൈസ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാബ്രിക് വരുന്നത് സ്ലബ് കോട്ടൺ ആട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീനും ഡാർക്ക് മെറൂണും കൂടെ ചേർന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ കോമൺ ആയിട്ട് കാണാൻ ചാൻസ്, ബോട്ടം കാണാൻ ചാൻസ് ഉള്ള കളറിലാണ് നമ്മൾ ഈ ഓക്ക് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക്, നേവി ബ്ലൂ, മെറൂൺ, അങ്ങനെ നമ്മുടെ കയ്യിൽ നോർമലി കാണാൻ ചാൻസ് ഉള്ള കളറാണ് ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കയ്യിലെ ബോട്ടോ ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. 625 ആണ് പ്രൈസ്. ഇത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും മെറൂണും. ഇരിക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ എന്ന് പറഞ്ഞാലും ഒരു ലൈറ്റായിട്ട് പേർപ്പിളും കൂടെ ചേരുന്നൊരു പേർപ്പിളിഷ് ഗ്രേ ഷെയ്ഡും യോക്കിൽ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആട്ടോ. ഇത് നല്ലൊരു ബ്ലൂവും ഡാർക്ക് മെറൂണും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. ചേർന്നിരിക്കുന്നത് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് ഷെയ്ഡാട്ടോ. ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു കുറച്ച് ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ വീവ് പോകുന്ന പോലെയാണ്. ഇത് ലെമൺ യെല്ലോയും ഈ ഒരു ടൈപ്പ് വീവ് ആട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോസ് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് കളറാണ്. അതിൻ്റെ തന്നെ ഒരു ചെറിയ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ നമ്മൾ സൈഡിൽ അപ്ലോഡ് ചെയ്യാം. ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് യോക്ക് വന്നിരിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ തന്നെ ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. എന്താ ഇതുപോലെ വരും കളറ് യോക്കിംഗ്. അത് ഡാർക്ക് മെറൂണും ബ്ലാക്കും ആണ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് മെറൂണുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ലൈറ്ററായിട്ടും ഒന്ന് ഈ കയ്യിലിരിക്കുന്ന പോലെ കുറച്ചുകൂടെ ഡാർക്കറായിട്ടും വരുന്ന മെറൂൺ ഷെയ്ഡാണ്. എന്താ ഇതിൻ്റെ ഈ ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് പിങ്കും ബ്ലാക്കും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ബോട്ടോ ആയിട്ട് നമുക്കിത് പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ ഓറഞ്ചും നേവി ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ്. പ്രൈസ് വരുന്നത് 625 ആണ്. ഫാബ്രിക് വരുന്നത് കോട്ടൺ സ്ലബാണ്. സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അജ്രക് പ്രിൻ്റ് ആണ്. അജ്രക് പ്രിൻറ്റിലെ കോട്ടൺ ഫാബ്രിക് ആണ്. യോക്കിലും സ്ലീവിൽ പൈപ്പിംഗ് പോലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സും അതുപോലെ യോക്കിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോമണായി നമ്മുടെ കയ്യിൽ ബോട്ടം കാണാൻ ചാൻസ് ഉള്ള കളേഴ്സും മാത്രമാണ്. അതായത് മെറൂണ്, ബ്ലാക്ക്, നേവി ബ്ലൂ, ഈ മൂന്ന് ഷെയ്ഡ്സിലായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 625 ആണ് പ്രൈസ്. ഇതുപോലെ ഡെയിലി കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അവരുടെ രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിൽ പറ്റിയ നല്ലൊരു കുർത്തി ആട്ടോ. ഡെയിലി വെയറിന് പറ്റുന്നതാണ്. കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള പാറ്റേൺ ആണ്. അത് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് റിങ്കിൾ റയോൺ ഫാബ്രിക്കിലാട്ടോ. നല്ല വെറൈറ്റി പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നതും കളറുകളും. പ്രൈസ് വരുന്നത് 530 ആണ്. റിങ്കിൾ റയോണിൽ നല്ലൊരു നല്ല പാറ്റേൺ ആട്ടോ. ഇതാ ഇതുപോലെ കോളറിനൊക്കെ വന്നിട്ട് പ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിൽ ബട്ടൺ വരുന്നുണ്ട്. ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആവുന്നുണ്ട്. ഇതൊരു മെറൂണിഷ് പീച്ചാണ് കേട്ടോ. പീച്ചും മെറൂണും കൂടെ ബ്ലെൻഡ് ആവുന്നൊരു ഷെയ്ഡാണ്. ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്നുണ്ട് ബ്ലാക്ക് കളറിൽ. ഇതാ ഇതുപോലത്തെ ചെറിയ പ്രിൻറ്റാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. 530 ഇതിൽ ബ്ലാക്ക് കളറിലെ പ്രിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലെ ബോട്ടോ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇതാ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. 530 ആണ് പ്രൈസ്. M2XXS ആണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു റയർ കളറാണ്. ഒരു ബ്രൗണിഷ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ത് പ്രിൻ്റ് ഡിഫറെൻ്റാണ് കേട്ടോ. ഇതാ ഇതുപോലെ വൈറ്റ് കളറിലെ പ്രിൻറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആയിട്ട് ഇതെല്ലാം വൈറ്റ് കളറിലെ ബോട്ടോ ആയിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിൽ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ്. ഫസ്റ്റ് വൺ വരുന്നത് ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല പാറ്റേൺ ആട്ടോ. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും എന്നാൽ ഒരു വെസ്റ്റേൺ കുർത്തിയുടെ ഒരു ലുക്ക് തരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പാറ്റേൺ. ലാസ്റ്റ് ആൻഡ് സെവൻത് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ്. അപ്പോൾ ആദ്യം കണ്ട മൂന്ന് കളറുകളും ബ്ലാക്ക് കളറിലെ പ്രിൻറ്റാണ് വരുന്നത്. അതിന് നമുക്ക് ബ്ലാക്ക് കളറിലെ ബോട്ടം പെയർ ചെയ്യാം. ഈ വരുന്നതൊക്കെ അതിന് ശേഷം കണ്ട നാല് കളേഴ്സിലും വൈറ്റ് കളറിലതായ ഇതുപോലെ ഒരു പ്രിൻറ്റാണ് വന്നത്. അപ്പം നമുക്ക് വൈറ്റ് കളറിലെ ബോട്ടം പെയർ ചെയ്താലും നല്ല ഭംഗിയാണ്. 530 ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്.
ഇവയുടെ കാര്യം അറിയാലോ, ഡെയിലി 10 പേർക്കാണ് നമ്മൾ കുർത്തികളെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഗിഫ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈവ് എടുത്ത് നോക്കിയാൽ മതി. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ദിവസവും ലൈവ് വന്നിട്ടാണ് അന്നെന്നുള്ള വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് കണ്ടാൽ റൂൾസ് അറിയാൻ പറ്റും. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിലൊരാൾ നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് കളക്ഷൻസുമായിട്ട് 3 വീഡിയോസാണ് ഓണം വരെ ചെയ്യുന്നത്. 10:00 1:30 5 PM എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. മറ്റൊരു വീഡിയോ വേണ്ടത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസൊക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സാണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 working days ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 days മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും.
ഡാമേജസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിലും മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോള് തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 week മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.